എന്നെ തള്ളിയിടുമോ? പറയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട യുവാക്കളെ, ഞാനും നിങ്ങളാണ്, ഞാനും നിങ്ങളും അന്യനൻ എന്റെ കയ്യും പിടിച്ചിട്ട് പാർക്കിലേക്ക് പോയാ, ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് പോയാ, ഫാസ്റ്റ് ഫുഡ് കടയിൽ കയറി, അതാ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ബോയ്ഫ്രണ്ടും ബോയ്ഫ്രണ്ടിന്റെ കൂടെ ഗേൾഫ്രണ്ടും കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, ഐസ്ക്രീം നുണയുമ്പോൾ, പാലോദ നുണയുമ്പോൾ, അസറായി വന്നിട്ട് പിടിച്ചാൽ ഞാനിയാന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? കള്ള കുടിക്കുന്ന സമയത്താണ് മരണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? ബാങ്കിൽ പോയിട്ട് പലിശ വാങ്ങാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് മരണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? അന്യ പെണ്ണുമായി കയ്യും പിടിച്ച് പോയിട്ട് ആരാരും കാണാത്ത മരത്തിന്റെ ചുവട്ടില്, ആരാരും എത്തിപ്പെടാത്ത സ്ഥലത്ത് വെച്ച് അന്യ പെണ്ണിനോടൊത്ത് ക്ഷയിക്കുമ്പോൾ, അന്യ പെണ്ണിനോടൊത്ത് ബന്ധപ്പെടുമ്പോൾ റബ്ബ് നമ്മളെ ആ സമയത്ത് പിടിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ മനസ്സിലാക്കണം, എപ്പോഴാണ് മരണമെന്ന്, എപ്പോഴാണ് മരിക്കുക എന്ന്, റബ്ബ് നമ്മളെ പിടിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. നിങ്ങൾ നോക്ക്, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, ചുരിദാറ് വാങ്ങിയ കടയില് ആ കടയുടെ തൊട്ടടുത്ത് മറ്റൊരു കടയുണ്ട്, അനാർക്കലും അതാ സറാറയും മിടിയും ടോപ്പും ജീൻസും പാന്റും വാങ്ങിയ കടയില്, തട്ടത്തിൽ മറയത്ത് വാങ്ങിയ കടയുടെ തൊട്ടടുത്ത് മറ്റൊരു കടയുണ്ട് കേട്ടോ. ആ കടയിലെല്ലാം വിൽക്കുന്നതെന്നറിയുമോ? എണ്ണയും നിങ്ങളുടെയും പൊതിയാറുള്ള കബന്തുണിയും കർപ്പൂരത്തിന്റെ പൊടിയും പൊന്നിയും വിൽക്കുന്ന കടയാണ്. ആ കടയെപ്പറ്റി നമ്മൾ മറന്നു പോകണ്ട. ഞാനിപ്പോൾ ചുരിദാറ് ധരിച്ചിട്ട്, ഞാനിപ്പോൾ ജീൻസ് പാന്റ് ധരിച്ചിട്ട്, ഞാനിപ്പോൾ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എന്നെ പൊതിയാറുള്ള മൂന്ന് ഘട്ടം തുണി അവിടെ തയ്യാറാണ് എന്നുള്ള ബോധം നമുക്ക് വേണം സഹോദര. നമ്മൾ കളവ് പറഞ്ഞു പോകണ്ട, വഞ്ചിച്ചു പോകണ്ട, ചതിച്ചു പോകണ്ട, നമ്മൾ ഹറാമിൽ കൂട്ടുനിന്ന് പോകണ്ട, ഗൈറത്ത് പറഞ്ഞു പോകണ്ട, കിബറ് വന്നു പോകണ്ട. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതൽഭുതമല്ലേ? സിംഹാസനത്തിന് ചുറ്റി നടന്നവരല്ലേ പിടിവന്നെ വാരിയെറിഞ്ഞതൽഭുതമല്ലേ? നിങ്ങൾ നോക്ക് സഹോദരന്മാര്, മന്ത്രിമാരും എം എൽ എമാരും അതല്ലെങ്കിൽ ഏത് വലിയ ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്നത് എസ്കോർട്ടോട് കൂടിയാണ്. എന്നിട്ടും പിടിച്ചില്ലേ മരണം? നിങ്ങൾക്കറിയില്ലേ ഇന്ദിരാഗാന്ധിനെ, അതാ ഇസ്രായേൽ പിടിച്ചില്ലേ, രാജീവ് ഗാന്ധിനെ പിടിച്ചില്ലേ? അങ്ങനെ എത്ര എത്ര ആളുകളെയാണ് വലിയ വലിയ ബച്ചാദികളിൽ കാവലി നിൽക്കുമ്പോൾ, മാസങ്ങൾക്ക് മുമ്പ് അവർ വരുന്ന സ്ഥലം മുഴുവനും പരിശോധന നടത്തിയിട്ട്, മണ്ണവരെ പരിശോധന നടത്തിയിട്ട്, പോലീസിനായ വന്നിട്ട് പരിശോധന നടത്തിയിട്ട് ഇസ്രായേൽ വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നുകൊണ്ട് അതാ AK-47 വാങ്ങിയിട്ട് ആയിരക്കണക്കിന് ബച്ചാദികൾ നിരന്നിട്ട് പോലും ഇസ്രായേൽ വന്നിട്ട് പിടിച്ചില്ലേ? ഞങ്ങൾക്ക് നല്ല മരണം തരണയല്ല സഹോദര. നമുക്ക് ചിന്തിക്കാൻ സമയമായി. ഏത് വലിയ മനുഷ്യരെയും താഴ്ത്തിക്കൊട്ടുന്നു, മഹാന്മാര് പഠിപ്പിക്കുന്നു, ഈ പ്രസംഗിക്കുന്ന ഞാന് അതല്ലെങ്കിൽ ഒരു നല്ല പണക്കാരൻ, അതല്ലെങ്കിൽ ഒരു നേതാവുണ്ടല്ലോ, ആ നേതാവിന്റെ കാറ് തുറന്നു കൊടുക്കാൻ സാധ്യമാണ്, വലിയ മുതലാളിയുടെ കാറ് തുടക്കാൻ ആളാണ്, ശരിക്ക് അതാ വീട്ട് വിളിച്ചു കൊടുക്കാൻ ആളാണ്, എന്റെ കൊട്ടാരം അടിച്ചു വൃത്തിയാക്കാൻ ആളാണ്. അങ്ങനത്തെ ഈ മുതലാളിക്ക് രോഗം വന്നു, മുതലാളിയെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? അതാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ല, മറിച്ച് വലിയ വലിയ കോഴിക്കോട് മിംസിലേക്കാണ്, ബേബി ഹോസ്പിറ്റലിലേക്കാണ്, ഇക്രായ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് അതാ പരിശോധിക്കും
ചോദിക്കാൻ വേണ്ടി അവിടുത്തെ വലിയ വിശങ്കരന്മാരായ ഡോക്ടർമാര് മണിക്കൂറുകളെ വിട്ട് വന്ന് പരിശോധന നടത്തുന്നു. ഇവന് വേണ്ടതൊക്കെ കൊടുക്കുന്നു. അതേ സമയത്ത് ഇവന്റെ കാറ് തുറന്നു കൊടുക്കുന്ന ഇവന്റെ വാഹനത്തിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ. ഇവന്റെ കാറ് തിരിച്ചു വെച്ചാനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവന്റെ ഡ്രൈവർക്കും രോഗം വന്നു. ഇവരെയും കൊണ്ടുപോകുന്നു. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ കിടക്കാൻ പറ്റില്ല. ഡോക്ടർ വന്നിട്ട് പറയുന്നു, നിലത്ത് കിടന്നോളൂ. ഒരു രോഗി പോയാൽ, ഒരു രോഗിയെ വിസ്താർജ് ചെയ്താൽ തെറ്റൊഴിവായാൽ നിങ്ങളെങ്ങോട്ട് മാറ്റിക്കിടത്താമെന്ന് പറയുന്നു. ആ സമയത്ത് മുതലാളി മരിച്ചു പോയി. മുതലാളി മരിച്ചു പോയി. മുതലാളി മരിച്ചു പോയി. തൊട്ടടുത്ത ദിവസം തൊഴിലാളിയും മരിച്ചു പോയി. രണ്ടാളുടെയും പേര് ഒന്നാണ് മയ്യത്ത്. മയ്യത്ത് എന്നാണ്. മുതലാളിന്റെ പേരും മയ്യത്ത്, തൊഴിലാളിന്റെ പേരും മയ്യത്ത്. ഏത് വലിയ പണക്കാരനും ഏത് വലിയ പാവപ്പെട്ടവനും ഏത് ചെറിയവനും കുട്ടിയും യുവാക്കളും സഹോദരിയും പണ്ഡിതനും പാമരനും പണക്കാരനും ഒന്നായി ചേരുന്ന ഒരു പേര് മയ്യത്ത്. മയ്യത്ത് അസ്രായേലിന് പണക്കാരൻ നോക്കേണ്ടതില്ല, അസ്രായേലിന് പണ്ഡിതൻ നോക്കേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വേദനയിൽ പോയിട്ട് ചിന്തിക്കേണ്ടത്, ഒരു 43 അല്ലെങ്കിൽ 50 വർഷമാണ് ജീവിക്കാൻ അപ്പൊ തീരുമാനിച്ചതെങ്കിൽ എനിക്കെന്ന് 45 വയസ്സായി, അതല്ലെങ്കിൽ 42 വയസ്സായി. ഈ ഞാൻ ജീവിക്കുന്നത് 8 കൊല്ലം മാത്രമാണ്. ഞാൻ റബ്ബിലേക്കൊന്ന് മടങ്ങട്ടെ, ഞാൻ ആഖിറത്തിലേക്കൊന്ന് ചിന്തിക്കട്ടെ, ഞാൻ പലിശ വലിച്ചെറിയട്ടെ, ഞാൻ തീരിയത ഓഫാക്കി വെക്കട്ടെ, ഞാൻ എന്റെ മൊബൈലുകളിൽ നിന്ന് പേരടി ഗാനങ്ങൾ വിലയിച്ചു ചെയ്യട്ടെ, ഞാൻ എന്റെ പെണ്ണിന്റെ ഫോട്ടോ കട്ട് ചെയ്യട്ടെ, ഞാൻ എന്റെ കുടുംബക്കാരുമായി ഒന്ന് നന്നാകട്ടെ, ഞാൻ അയൽവാസിക്ക് നടന്നു പോകാൻ ഒരു 2 കൂട്ടി വഴിയും കൂടി വിട്ടുകൊടുക്കട്ടെ, അയൽവാസിയോട് നല്ലതിൽ പെരുമാറട്ടെ. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് റബ്ബിലേക്ക് മടങ്ങണമെന്നുള്ള ബോധം ഓരോ മനുഷ്യനും ഉണ്ടാകുക. അല്ലാഹു നല്ല ഉമ്മീങ്ങളിൽ നമ്മളെ പൊരുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ മഹാനാണ്, വലിയ സഹാബിയാണ്. ആ മഹാബിയാർ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ എന്താണ് പറയുന്നതെന്ന് അറിയുമോ? ദുനിയാവിനെ സ്നേഹിച്ചവനും ദുനിയാവിനെ പ്രിയം വച്ചവനും നാശമാണ്. ദുനിയാവ് തന്നെ നാശമാണ്. ദുനിയാവ് പണ്ടാറമടങ്ങട്ടെ എന്ന് മഹാനുകൾ പറഞ്ഞിട്ട് പറയുന്നു. മരണത്തിന്റെ മുമ്പിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. മരിച്ചു കഴിഞ്ഞാലോ അതിനേക്കാൾ കഠിനവും പ്രയാസവുമാണ്. ചിന്തിക്കുക മോമിനീങ്ങളെ, മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. മരിച്ചു കഴിഞ്ഞാലോ അതിനേക്കാൾ വലിയ പ്രയാസമാണ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മരണത്തിന്റെ അവസ്ഥ പറഞ്ഞില്ലേ? കല്ല, ഇതാ ബലഗത്തി തറാഖി സൂറത്ത് നഹലിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നു. അല്ല, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ മന്ത്രിക്കാരും നിന്ന് പറയപ്പെട്ട റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ കാലിൽ കടച്ചിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ് കയ്യിന്റെ മസിലുകൾ തൂങ്ങുമ്പോ ചെവിയുടെ കയ്യിൽ സാധനം തൂങ്ങുമ്പോ അതാ കാലിന്റെ സൂചി പോലെയാകുമ്പോ നെറ്റിയിൽ വിയർപ്പ് പ്രത്യക്ഷപ്പെടുമ്പോ എല്ലാരും ചോദിക്കുകയാണ്, ഒന്ന് മന്ത്രിക്കാർ ആരെങ്കിലും കിട്ടുമോ? ആ സമയത്ത് അത്
അത് തന്റെ വേർപിരിയരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താലും കണങ്കാരും കോർത്ത് പിടയുകയും ചെയ്താൽ കണങ്കാലികൾ തമ്മിൽ കോർത്ത് പിടയുകയും ചെയ്താൽ അന്ന് നിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്കായിരിക്കും നിന്നെ അസ്രായേൽ തെളിച്ചു കൊണ്ടുപോകുന്നത്. ഖുർആനാണ് പറയുന്നത്, കണങ്കാലുകളും കണങ്കാലും കണങ്കാലും തമ്മിൽ പിരിയുമ്പോ മന്ത്രിക്കാരാരുണ്ടെന്ന് ഒരാളെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ റോഹി തന്റെ കുഴിയിലെത്തുമ്പോ നിനക്ക് നിന്റെ സമ്പത്ത് വേണ്ട, മാപ്പിളൊട്ടിച്ച മസൈ കൊട്ടിച്ച കടപ്പയൊട്ടിച്ച വിവിധ വർണ്ണങ്ങളാൽ അത് അലങ്കരിക്കപ്പെട്ട പെയിന്റുകളെ കൊണ്ട് മൂടി പിടിക്കപ്പെട്ട നിന്റെ വീട് നിനക്ക് വേണ്ട. ആ സമയത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്നു. മഹാമാരി വ്യാഖ്യാനം നൽകുന്നത് എന്താണെന്നറിയുമോ? ഒന്ന് ഡോക്ടറിൽ എത്തി കൊണ്ടുപോകുക, ഒന്ന് വൈദ്യരെ കാണിച്ചു നോക്കുക, ഒരു പക്ഷേ ബോധം പോയതായിരിക്കുമെന്ന് ഡോക്ടറെ കൊണ്ടുവരിക. മഹാന്മാരെ വിശദീകരിക്കുന്നു, ഏഴ് മലക്കുകൾ വരുന്നു, ഏഴ് മലക്കുകൾ അദാബിന്റെ മലക്കുകളും വരുന്നു. ഈ മലക്കുകൾ വന്നിട്ട് മനസ്സിലാക്കണം, നല്ല മനുഷ്യനാണോ വയറ് കേട്ടവനാണോ മാതാപിതാക്കളെ അനുസരിച്ചവനാണോ നല്ലതുമായി ബന്ധപ്പെട്ടവനാണോ കളവ് പറയാതെ വഞ്ചിക്കാതെ ചതിക്കാതെ വീമത്തും നെമീമത്തും മേശണിയും പരദൂഷണവും പറയാതെ തോതുവാസവും ചെയ്യാതെ ഹറാം കാണാതെ ൊണ്ടൊരാളെയും ബുദ്ധിമുട്ടിക്കാത്ത മനുഷ്യനാണോ മലക്കുകൾ നിരന്നുപോയി എന്നിട്ട് പറയുകയാണ് അല്ലാത്ത നിങ്ങൾ പേടിച്ചു പോകണ്ട, വരാത്ത ഹസനോ നിങ്ങൾ നശിപ്പാകണ്ട, നിങ്ങൾക്ക് നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത സ്വർഗം കണ്ടോളൂ, ധരിക്കാൻ മതിൽ കൊടുക്കുന്ന തുണിയും സുന്ദസ അൽഹംദുലില്ല ജീവിതസ പിഴിയാതെ തന്നെ കൊന്നതാ പാലാറ് പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. സ്വർഗീയ ലോകത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും പേടിച്ചു പോകണ്ട, നെഹ്റു ഔലിയാക്കും ദുനിയാവിലും ഞങ്ങൾ നിങ്ങളുടെ സേവകന്മാരാണല്ലാഹുവിന്റെ മഹാന്മാര് പിടിച്ചതും ഇതാണ് അല്ലാഹുവിന്റെ മഹാന്മാര് ജീവിച്ചതും. അവർക്ക് ദുനിയാവൊരു പ്രശ്നമല്ലേ അല്ല അവിടുത്തെ മലക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അവിടുത്തെ കരാമത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മൂന്ന് വർഷക്കാലം മുറാക്കബാഹാരിൽ കഴിഞ്ഞ മഹാനാണ് ഈ ഞാനിവിടെ പ്രസംഗിക്കുന്നത്. ആ മഹാന്റെ പൊരുത്തം കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടല്ല. അവിടുത്തെ ദർജ ഉയർത്തരേ റഹ്മാനെ, അവിടുത്തെ ദർജ ഉയർത്തരേ റഹ്മാനെ, അവിടുത്തെ കറാബത്ത് കാടിക്കടയല്ല. സഹോദരങ്ങളെ, ദുനിയാവിലൊരു പുല്ല് വലിയും കൽപ്പിക്കാതെ ആഹൃത്തിന് ചിന്തിച്ച് ജീവിച്ച മഹാന്മാരിൽ പ്രമുഖരാണ് ആര്? മണവൂരിന്റെ മലർവാടിയിൽ മൺപൊതിച്ച് കിടക്കുന്ന ശൈഖുന സിയം വലിയുള്ള മുത്തുവല്ലിയെ ഞങ്ങളെ രക്ഷ
പേടിച്ചുകൊണ്ട് ആഹ്ലാദത്തിനെ പേടിച്ചുകൊണ്ട് കെട്ടിയ പെണ്ണിനെ വരെ തലാക്ക് ചൊല്ലിയില്ലേ, ഒഴിവാക്കിയില്ലേ, നാട് വിട്ട് കയറിയില്ലേ. സഹോദരന്മാരെ, അല്ലാ അല്ലാ വേറൊരു മന്ത്രവുമില്ല. ആഹ്ലാദത്തിനെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു ജീവിക്കുന്ന കാലം മഹാനവരകൾ അതാ പോകുന്ന ഒരു വീട്ടിലേക്ക്, വീട്ടിലേക്ക് ചെന്നിട്ട് കല്യാണ വീടാണ്. ആ വീട്ടിലേക്ക് ശേഖുനെ അനുക്ഷണിച്ചിട്ടില്ല. ശേഖുനെ നേരെ ചെല്ലുമ്പോ ഹൃദയം ചെല്ലുമ്പോ ചെന്നിട്ട് കല്യാണത്തിന് പാകം ചെയ്ത് വെച്ച ബിരിയാണി ചെമ്പ്, അതാ ബ്രഹ്മത്ത് വെച്ച ബിരിയാണി ചെമ്പ് പാചകക്കാരനോട് പറയുന്നു, തുറക്ക് മോനെ രണ്ടാമത്തെ ചെമ്പ്. ചെമ്പ് തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ല, ഇളക്കാൻ വേണ്ടി പറയുന്നു. ഇളക്കി നോക്കുമ്പോൾ അതിലെന്താണുള്ളതെന്നറിയുമോ? ഒരു അരണ ചച്ച കിടക്കുന്നു. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കമാകം നിങ്ങളെ കൽഭകമെന്നോ ില്ല. ഹൈവേയിൽ ഹൈവേയിൽ മഹാനായ ശൈഖുന പച്ചാ പതിര നേരത്ത് കുറ്റാ കൂരിട്ടിന് നടുറോട്ടിൽ വണ്ടി നിർത്താൻ വേണ്ടി ഡ്രൈവറോട് പറയുന്നു. ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുന്നു. മഹാനവരെ ഡോറ് തുറന്നിട്ട് ചാടിയിറങ്ങുന്നു. റോട്ടിൽ നിന്നിട്ട് ചീറിപ്പാത് ചുരമിറങ്ങി വരുന്ന വയനാട് ചുരമിറങ്ങി വരുന്ന ലോറിയെ കൈതടന്ന് കൈ നീട്ടി തടഞ്ഞു നിർത്തുന്നു. ഡ്രൈവർ ബ്രേക്ക് തോട്ടുന്നു. എന്താ മനുഷ്യാദിയുടെ വണ്ടിയുടെ മുന്നിൽ നിൽക്കുന്നത്? മാറി നിൽക്കണം. ശൈഖുന സമാധാനത്തോടു കൂടി പറയുന്നു, മോനെ നീയും ഇറങ്ങുമോ? നീയും താഴെ ഇറങ്ങുമോ? ഡ്രൈവർ ക്ലീനറും ഇറങ്ങുന്നു. ഡ്രൈവറിൽ നിന്ന് സീറ്റ് പൊന്തിച്ചു നോക്കുമ്പോൾ ഒരു മൂർക്കൻ പത്തി വിടർത്തി ആടുന്നു. എന്നെ പേടിച്ചോക്ക്, ഏതും പേടിക്കണ്ട. എന്നെ പേടിച്ചോക്ക്, ഞങ്ങൾക്ക് വേണ്ടവർ പാമ്പിനോടിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പാമ്പ് ഇറങ്ങി പോകുന്നു. സഹോദര ഇവരൊക്കെ അല്ലാതെ പേടിച്ച മഹാന്മാരാണ്. അല്ല അല്ല ദുനിയാവിലെ ഒരു പ്രശ്നവുമില്ല. നമ്മളോ, നമ്മൾ ദുനിയാവിനെ പേടിക്കുകയാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ഉസ്താദ് എന്തെങ്കിലും പറയോ? ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പോയിക്കൊണ്ടു. സുബീക്കേതാലും പോയില്ല, ഈ മാരിമനും പോയില്ല, ഏശാക്കൊന്നും പോയില്ലെങ്കിൽ ഉസ്താദ് നാളെ ഫോൺ വിളിച്ച് ചോദിക്കൊള്ളു. പോയിക്കാൽ പാർക്ക് കളിക്കാൻ പോണത് ഉസ്താദ്. ഇവിടുത്തെ സംഭവം കേട്ടോ, സലാത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്? ഇങ്ങനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ നിങ്ങൾ നോക്ക്, അതാ അല്ലാഹുത്താല അല്ലാഹുത്താല മലക്കിറക്കിക്കൊണ്ട് പറയാണ്, ഞാന് ഔലിയാക്കും പിള്ളയാ നിങ്ങളുടെ സേവകന്മാരാണ്, ആഖിറത്തിലും നിങ്ങളുടെ സേവകന്മാരാണ്. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗമില്ല, മരണം നിനക്കില്ലാത്തത് കവിയുന്നതാ, മനസ്സപ്പോഴും സന്തോഷമതിങ്ങുന്നതാ. ആ സ്വർഗമില്ല, നിങ്ങൾ ഇതാ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളൂ. അല്ലാഹു ആത്തരം നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു മരണമാണ് നമ്മളൊക്കെ അല്ലാഹു തആലയുടെ കോർട്ടിലേക്ക് പോകുമ്പോൾ ആശിക്കേണ്ടത്. ഇതെന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബിന്റെ കോടതി ഉണ്ടെന്നുള്ള വിശ്വാസം വേണം. റബ്ബ് നമ്മളെ എപ്പോഴും നിരീക്ഷിക്കുമെന്നുള്ള വിശ്വാസം വേണം. കളവ് പറയാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, തെറ്റുകൾ ചെയ്യാൻ പാടില്ല. സ്വത്ത്, വീട്,
എന്താ എന്റെ അവസ്ഥ ഒന്നില്ല, സലാത്തിന് വരാൻ നേരം വൈകി പോയി, ഞാനൊരു തലക്കച്ചവടത്തിന് വേദനയാണ്. മനസ്സിലാക്കാം സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോ നമ്മൾക്ക് എന്താണ് സ്വത്ത് മുതലേ അള്ളാഹ്, ഇതല്ലാതെ വേറെ ചിന്തയും നമുക്കില്ല. മനസ്സിലാക്കാം സലാത്തിന്റെ മജ്ലിസ് നമുക്ക് ആവശ്യമില്ല. അതേ സമയത്ത് സഹോദര ഒരു രോഗം വന്നാൽ ഒരൊറ്റ ആൾക്കും പ്രവേശനമില്ല. മഞ്ഞ പാസമായി, ചുവപ്പ് പാസമായി, ദിവസങ്ങളോളം ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഉറക്കമണിയാൻ നമുക്ക് സമയമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ സമയത്ത് ഒരു മണിക്കൂർ സലാത്തിന് നമുക്ക് സമയമില്ല, അഞ്ച് വെച്ച നിസ്കാരത്തിന് നമുക്ക് സമയമില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനത്തിന് സുബ്ഹിക്ക് മുമ്പ് മൗലിദ് ഓതാൻ ക്ഷണിച്ചാൽ ഇവർക്ക് ക്ഷീണമാണ്. അതേ സമയത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ ഇവരെ വല്ലാത്ത ആവേശമാണ്, വല്ലാത്ത റാഹത്താണ്. സഹോദര എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. കഴിക്കാൻ കഴിയുമോ? ഞാൻ ധരിച്ച വാച്ച് എനിക്ക് കഴിക്കാൻ കഴിയുമോ? ഞാൻ കെട്ടിയ തലയെ കെട്ടി എനിക്ക് നായകക്കാൻ കഴിയുമോ? ഞാൻ ധരിച്ച ചെരുപ്പ് എനിക്ക് മാറ്റി വെക്കാൻ കഴിയുമോ? പറയാൻ സാധ്യമല്ല. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം എന്റെ സത്യടിക്കേണ്ടത്, ഒരു പക്ഷേ നിങ്ങളായിരിക്കാം എന്റെ തല കെട്ടടിക്കേണ്ടത്. മനുഷ്യന്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥ പറയുന്നു. എന്റെ താടി തലയുമായി കൂട്ടിക്കെട്ടുമ്പോൾ, എന്നെ എന്റെ തുണിയിലിട്ട് മോടുമ്പോൾ, സഹോദര നിങ്ങൾ നോക്ക്, സ്വന്തം കല്യാണ നിശ്ചയവും പാപ്പാതെ പാപ്പ വരിച്ചിട്ട് കഫത്തുണി വാങ്ങാൻ വേണ്ടിട്ട് കാറെടുത്തിട്ട് പോകുകയാണ്. പോകുന്ന സമയത്ത് മറ്റൊരു വാഹനമായിട്ട് എടുക്കുന്നു, മകനും മരിക്കുന്നു. അവസ്ഥ എന്താ? മനുഷ്യന്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം എന്താണ്? എന്റെയും നിങ്ങളുടെയും വീട് ആ വീട് വറക്കത്തുള്ള വീടാകണം, റാഹത്തുള്ള വീടാകണം. ആറുകാലുള്ള മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ എന്നെയും നിങ്ങളെയും കയറ്റി കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. കൊഞ്ചി കൊഞ്ചി നാടുകൾ കൊഞ്ചം വിട്ടാരുകൾ ആടി ആടി മോതികൾ അറ്റാടുകൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് രണ്ട് കൈയും രണ്ട് മുട്ടങ്ങാലും ഇട്ടിട്ട് നിലത്തോടെ ഇറങ്ങി നീങ്ങുന്ന ഒരു കാലമുണ്ട്. ആ കുട്ടിത്തം കഴിഞ്ഞാൽ രണ്ടു കാലമായിട്ട് നടന്നു നീങ്ങുന്ന ഒരു കാലമുണ്ട്. ആ കുട്ടിത്തം യുവത്വം കഴിഞ്ഞാൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതും വയസ്സായാൽ ഷുഗറും പ്രസവം കൊളസ്ട്രോളും വന്നുകൂടിയാൽ പിന്നെ അവനൊരു വഴി വേണം. ആടി ആടി മൂന്നുകാൽ അട്ടം എന്താറുകാൽ ആ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന പ്രായം കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് ആറ് കാലുള്ള മയ്യത്ത് കട്ടിലാകുന്ന വാഹനത്തിന്റെ മുകളിലാണ്. അതല്ലേ പറയുന്നത്? എന്റെ താടി തലയുമായി കൂട്ടിക്കെട്ടുമ്പോൾ, എന്നെ എന്റെ തുണിയിട്ട് മൂടുമ്പോൾ, തലതാടി ചാത്തും കൊണ്ട് കെട്ടും നിന്നെ ഓർത്തൊന്ന് നോക്ക് സഹോദര നീ ഇന്ന് ആ തലയും താടിയോട് കൂട്ടിവെക്കുന്നത് എങ്ങനെ നോക്കുന്നുണ്ടോ? വനുക്കിൽ തുമ്മിൻ പുറശി ഇരാരോഗ്യ മനുഷ്യനി വജ്രേ തുസ്വാഭി വബുദ്ധിൽ സുഖി സുഭതി ആ എന്നെ എന്റെ വീട്ടിൽ നിന്നെടുത്ത് ബാത്റൂമിലെ ബെഞ്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ വസ്ത്രം മാറ്റിയിടുമ്പോൾ പകരം വസ്ത്രം മാറ്റുമ്പോൾ പൊതിയുന്ന തുണിമോന് കഷ്ടം വിരിക്കുന്ന അതിലേക്ക് താങ്ങിയെടുത്തതാ കിടക്കുന്ന മൂന്ന് കഷ്ടം തുണി കയറിയിട്ട്
കർപ്പൂരത്തിന്റെ പൊടിയും പൊടിഞ്ഞിട്ട് അതിലേക്ക് എന്നെയും നിങ്ങളെയും താങ്ങി എടുത്തു കടത്തുന്നു. എന്നൊക്കെ തീർന്നോ മടച്ചു പോയില്ലേ സഹോദരങ്ങളെ, നിനക്കുള്ള ദ്വാരം പന്നി കൊണ്ടെടുക്കും, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. നാട്ടിലെ കാരണവന്മാര് അല്ലെങ്കിൽ ആ നാട്ടിലെ കുടുംബത്തിലെ കാരണവർ പറയാണ് ആരാണ് ഈ കാണാറുള്ളത്, ഇതാ പൊതിയ പോകുകയാണ്, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അപ്പോഴാണ് വിളിച്ചു പറയുന്നത് അതിനുത്തരം തയ്യാതെ ഞാൻ ഒത്തുപോവുകയാണ്. ഞങ്ങളെ നാട്ടിന്റെ ഒരു മരണമുണ്ടായി. എന്താണ് മരണമെന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗൾഫിൽ നിന്ന് ഗൾഫിൽ പോയ സഹോദരൻ അവന്റെ ആശ എന്താണ്, വീടുണ്ടാക്കണമെന്നാണ്, നല്ല വീടുണ്ടാക്കി. അതാ ചെറിയൊരു കുഞ്ഞിനോടുണ്ട്, ആ കുഞ്ഞിനോടെ കാണാൻ വേണ്ടി വരാൻ നിൽക്കുകയാണ്. വന്നിട്ട് വീട്ടിൽ താമസിക്കണം. അപ്പോഴാണ് ഭാര്യയ്ക്ക് വയറ്റിന്റെ ഉള്ളിൽ നിന്നൊരു വേദന. അതാ ചെക്ക് ചെയ്ത് നോക്കുമ്പോ അതാ ഒരു മുഴ കാണുകയാണ്. അതിന്റെ നീരെടുത്ത് കുത്തി പരിശോധനക്കയക്കുന്നു. പരിശോധനക്കയച്ച് തിരിച്ച് വിശദിച്ചു വരുമ്പോ മറ്റൊന്നുമല്ല, പേര് മാറിപ്പോയി, ക്യാൻസർ തന്നെ. ഈ പെണ്ണ് പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവേക്ക് മരണം ഉറപ്പാണ്, എനിക്കുറപ്പാണ്, അതുകൊണ്ട് എനിക്കൊരാശയുണ്ട്, നിങ്ങളൊന്ന് വരണം കേട്ടോ, വന്നിട്ടെന്ത് ചെയ്യണം, നിങ്ങളും ഞാനും കൂടി ഉണ്ടാക്കിയ വീട് ഞാനും നിങ്ങൾക്ക് സഹായിച്ചു തന്നിട്ടുണ്ട്, ആ വീട്ടിൽ എനിക്കൊരാശയുണ്ട്, നമുക്ക് കടക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത അറയുണ്ടല്ലോ, പ്രൈവറ്റ് റൂമുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ എന്റെ അയ്യ തയ്യാർ റൂമിൽ നിന്ന് കൊണ്ടുപോയി വെക്കണം. വെച്ചിട്ട് എല്ലാ കുളിപ്പിയ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പൊതിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ ആ റൂമിൽ എന്നെ കെട്ടിപ്പിടിച്ച് കടക്കണേ. ആ സമയത്ത് എന്റെ കുഞ്ഞിമാണ് എന്റെ മയത്തുനിന്ന് മാറ്റണേ. അരുമക്കിടാക്കട് വാപ്പയെ നിൽക്കുന്ന അതിനുത്തരം ചെയ്യാതെ ഞാൻ പിരിയുന്ന സഹോദരന്മാരെ ിപ്പോൾ രോഗരം കേൾക്കൊന്നേത്താൽ പലരുടെ കൊടുന്ന് നെഞ്ചത്തടിച്ചു കൊണ്ട് ചിലരുള്ള അതാ എന്റെ പിന്നിൽ നിന്ന് എന്റെ മക്കളെ വിളിക്കുന്നുണ്ട്, എന്റെ ജേഷ്ഠനെ വിളിക്കുന്നുണ്ട്, എന്റെ അർജൻ വിളിക്കുന്നുണ്ട്, പക്ഷേ ഉത്തരം ചെയ്യാൻ കഴിയുന്നില്ല. വെച്ച് വാപ്പാ എന്ന് വിളിച്ചാൽ ഞാൻ രണ്ടാമത്തെ വിളിക്ക് കാത്തു നിൽക്കാറില്ല. സഹോദര, ഈ ഒരവസ്ഥയിൽ എല്ലാവരെയും കൊണ്ടുപോകുമ്പോ എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുകയാണ്. അത് എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് പറയാൻ സാധ്യമില്ല. എന്നത്തെ ഈ മനുഷ്യൻ പറയുകയാണ്, എന്നെ മയ്യത്ത് കത്തിരിക്കുന്നെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിക്കണം, നിസ്കരിച്ചിട്ട് വഹദേവത്വമന്നാമത്തെ മയ്യത്തു കത്തി കബറിലേക്ക് എടുക്കുന്ന അതിലെടുത്തതാ കിടക്കുന്ന മയ്യത്തെടുത്തിട്ട് കവറിലേക്ക് താഴ്ത്തുന്നു. എന്നിട്ടാഹലക്കിനെടുക്കും വയനാട് താരത്തന്നെ കവലത് കവലത്തെ
കവിൽത്തടം മണ്ണോട് ചേർത്ത് വെക്കുകയാണ്. പൗഡറിട്ട കവിൽത്തടം, ഭാര്യ ചുംബിച്ച കവിൽത്തടം, മക്കളെ ചുംബിച്ച കവിൽത്തടം. അതാ സഹോദര, ഈ ഒരവസ്ഥ നമുക്ക് വരാനില്ലേ? എന്നിട്ട് മറവേശം, അതാ ദ്വാൾ ചെയ്തിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ടവരെ ചർച്ച എന്താണ്? അടിയന്തരം കഴിക്കണമെന്നല്ല, ഖുർആനോദനമെന്നല്ല, അല്ലെങ്കിൽ യാസീരോദനമെന്നല്ല, സ്വത്തിന്റെ ചർച്ചയാണ്. എങ്ങനെ സ്വത്ത് വീതിച്ചു കൊടുക്കണം? ഉമ്മമാരെ, വയസ്സായ ഉമ്മാമാരെ സദസ്സിലുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കാതിൽ ധരിച്ചിരിക്കുന്ന അരിക്കത്ത്, നിങ്ങളെ കയ്യിൽ ധരിച്ചിരിക്കുന്ന മോതിരം, നിങ്ങളെ കയ്യിൽ ധരിച്ചിരിക്കുന്ന വള, അത് നിങ്ങളെ മയ്യത്ത് കവറിൽ താഴ്ത്തി വിട്ട് മക്കളും പുതിയാത്രയും ജാനജന്മാരും കൊണ്ടത്തെ ചർച്ചയാണ്. എന്താണ് ചർച്ച? എന്ത് ചെയ്യണം? പള്ളിക്ക് കൊടുക്കണമെന്നൊരു കൂട്ടർ, വേണ്ട വേണ്ട, മകള് പറയുന്ന എനിക്ക് വേണമെന്ന്. ഉമ്മാമ അതിനൊന്നും അവസരം നൽകാതെ കൊടുത്തയക്കോ. അല്ലാതെ പള്ളിക്ക് വേണ്ടി സലാത്തിന്റെ മജ്‌ലിസിലേക്ക്, പടവോറിന്റെ മജ്‌ലിസിലേക്ക്, അസ്ഹാബുൽ ബദ്രിന്റെ മജ്‌ലിസിലേക്ക്, ഏർവാടി മുത്തു ശുഹദാക്കളുടെ മജ്‌ലിസിലേക്ക്, ഖൽഫുല്ലാഹിന്റെ മജ്‌ലിസിലേക്ക്, ഫായിസ് ഷേഖ് തങ്ങളുടെ മജ്‌ലിസിലേക്ക്, ബഹുമാനപ്പെട്ട അദാ ഏർവാട് മഖാമിൽ മൺപുതച്ചു കിടക്കുന്ന സൂഫി ശഹീദിന്റെ മജ്‌ലിസിലേക്ക് റളിയല്ലാഹു അൻഹു, ഞാനൊരു മോതിരം കൊടുക്കട്ടെ, ഞാനൊരു വള കൊടുക്കട്ടെ, ഞാനൊരു അരിക്കത്ത് പൊട്ടിച്ചു കൊടുക്കട്ടെ. എനിക്ക് ഫാത്തിമാബിയുടെ കൈപിടിച്ചിട്ട്, ആയിഷാബിയുടെ തോളിൽ കൈവച്ചിട്ട്, ആസിയാബിയുടെ കയ്യും പിടിച്ചിട്ട് സ്വർഗത്തിൽ താരാത്ത് പാടിട്ട് കടക്കണം. നഹ്നുൽ ഖാലിദാത്തു ഹുന ഖാലിദാത്തു ഹുന ഖാലിദാത്തു, താമസിക്കൂമേ ഞങ്ങൾ താമസിക്കൂമേ, ഇവിടെ മരണമില്ല ഞങ്ങൾ മരിക്കയില്ലേ. അപ്സരസ്സുകളാകുന്ന സുന്ദരികളായ പെണ്ണുങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിൽ വന്ന് പാട്ട് പാടുന്നു. നരന്നുപോയി ബഹുമാനപ്പെട്ട ഫാത്തിമാബിബി നരന്നുപോയി, മറിയം ബീവി വന്ന് നരന്നുപോയി, ബീവി സുമയ്യ ആകുത്തരാന്ന് വന്നുപോയി, ആത്തിക്ക ബീവി വന്നുപോയി, എല്ലാ സഹോദരിമാരും വന്നുപോയി. നിങ്ങൾ പണ്ഡിതന്മാര്, ഞങ്ങളെപ്പോലെയുള്ള സാധുക്കള് പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി സ്വർണ്ണവും സംഭാവനകളും ചോദിച്ചപ്പോ യാതൊരു മടിയില്ലാതെ കൊടുത്ത ചുമ്മമാര് സ്വർഗത്തിന്റെ കവാടത്തിന്റെ രംഗത്ത് വന്ന് നിന്നുപോയി. ഞങ്ങൾ നിസ്കരിച്ചവരാണ് നിങ്ങൾ നിസ്കരിച്ചില്ല, ഞങ്ങൾ നോമ്പെടുത്തവരാണ് നിങ്ങൾ നോമ്പെടുത്തില്ല, ഞങ്ങൾ സദക ചെയ്തവരാണ് നിങ്ങൾ സദക ചെയ്തില്ല എന്ന് മറുപടി പാട്ടുപാടി ആസിയാബിന്റെ കയ്യും പിടിച്ച് താരാട്ടുപാടി സ്വർഗത്തിലേക്ക് പോകണ്ട ഉമ്മ, നല്ലൊരു മജ്‌ലിസിലേക്ക് നിങ്ങൾ കൊടുത്തേക്കോ. നിങ്ങളുടെ ശരീരത്തിൽ വിലപിടിപ്പുള്ള സാധനം സ്വർണ്ണമല്ലേ? ഒരു ചെറിയ സ്വർണ്ണം ഈ മജ്‌ലിസിന്റെ വരക്കത്തു കൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓരോ മനുഷ്യനെയും ഓരോ ആണിനെയും പെണ്ണിനെയും കബറിലേക്ക് കടത്തി കഴിഞ്ഞാൽ കുട്ടായി കഴിഞ്ഞത് രൊക്കയും പിരിയിൽ അവരെ കഴിയുന്നത് അത്ഭുതമല്ലേ? ആ കബറാകുന്നവയുടെ സഹോദരന്മാരെ, ോട് പറയുകയാണ് ഈ ലൈറ്റൊക്കെ ഓഫാക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളൊക്കെ പേടിച്ച് ഇറക്കില്ലേ? നിങ്ങളൊക്കെ പേടിച്ച് ഇറച്ചു പോകില്ലേ? നമ്മളെ വീട്ടിന്റെ എല്ലാ ലൈറ്റും കറങ്ങി പോയാൽ, കറണ്ട് പോയാൽ, ഇൻവേറ്റർ ഓഫായി പോയാൽ വീട്ടിൽ നിന്ന് നിലവിളിയില്ലേ? കറങ്ങുന്നു, എ സി വീട്ടിൽ വർക്ക് ചെയ്യുന്നു, എന്നിട്ടും നമുക്ക് ചൂടല്ലേ? കവറാകുന്ന വീട്ടില് ഫാനില്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള പറയാണ് ഓരോ മനുഷ്യരും രാവിലെയും
വൈകുന്നേരവും കബറിൽ വന്ന് എഴുന്നേറ്റു ഞാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നല്ല വിശാലമായ പന്തൊരു സൂര്യൻ എപ്പോഴോ കെട്ടുപോയിട്ടുണ്ട്, അസ്തമിച്ചു പോയിട്ടുണ്ട്, ചൂടെടുക്കുകയാണ് അല്ലേ സഹോദരന്മാരെ. അല്ലാഹു നമ്മുടെ കബറിലെ ജീവിതം സന്തോഷമാക്കുമാറാകട്ടെ. മഹാന്മാരെ പഠിപ്പിക്കുന്നതെന്താണ്? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. വീടുണ്ടല്ലോ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ചുണ്ടു വരികയാണ്, ആദ്യത്തെ വീടാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. കബറിൽ നിന്ന് വല്ലൊരുത്തും രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതും രക്ഷപ്പെട്ടു പോയി നബി മുഹമ്മദ് മുസ്തഫ. അതിന് ഞാൻ ഇടയ്ക്ക് കബറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു. നിങ്ങൾക്ക് പറയുന്നതല്ലേത്തോളും ഒരു മനുഷ്യൻ മൂമിനായ മനുഷ്യൻ 70 ആയത്തെങ്കിലും ഒരു ദിവസം മോദനം ലഭിക്കുന്ന റസൂലുള്ളാഹി. നമ്മളെ യാസീൻ എങ്ങനെ നമ്മൾ യാസീൻ ഇന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു, വല്ലാത്ത വിഷമവും പ്രയാസവും പറഞ്ഞു. ഞാൻ ചോദിച്ചു, യാസീൻ ഓതാൻ അറിയുമോ? അറിയില്ല. സൂറത്തുൽ ഇഖ്ലാസ് അറിയുമോ? അതും അറിയില്ല. ഞാൻ പറഞ്ഞു, ഫാത്തിഹ സൂറത്ത് അറിയോ? അതറിയണം. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. കുമാരപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിന്റെ മനസ്സ് കുടിസാണ്, കബറിൽ എനിക്ക് കുടിസാണ്. ഒരു വാഹന മറ്റേക്ക് കാണില്ലാത്ത ചെയ്യുകയാണ്. അപ്പോഴാണ് പള്ളിയുടെ മുന്നിലായ മനുഷ്യൻ നിൽക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? കാറ് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അതാ പോകുന്നത് കൂത്തുപറമ്പിലേക്കാണ്. ഞാനും കൂത്തുപറമ്പിലേക്കാണ്. കയറ്റുമോനെ, നിനക്ക് വല്ലാത്ത കൂലിയുണ്ട്. മാനസിക രോഗമുള്ളവരും കേട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടിയാ പിന്നെ ഉസ്താദ് വായു പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുടിസായ മനസ്സ് അല്ലെ, വിശാലതയുള്ള മനസ്സില്ല. തൊട്ടടുത്ത ബന്ധം വീട്ടിലൊരു നല്ലൊരു സൽക്കാരം നടക്കുന്നു. അടുത്ത വീട്ടിലതാ നല്ല സാദാ ചോറും കറിയുമാണ്. ഞാൻ കുറച്ച് ഭക്ഷണം അവിടേക്ക് കൊടുക്കട്ടെ. വിശാലതയുള്ള മനസ്സ് ആദ്യം കൊടുക്കൂല. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് ബാക്കിയുണ്ട്. എന്തിനാ കല്യാണത്തിന് ബാക്കി വന്ന ചോറ് കൊടുക്കാറില്ല? നിന്റെ ചോറ് എത്തിക്കാനല്ലേ കുട്ടികള്? നമുക്കൊരു സ്വഭാവമുണ്ട്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ സഹോദര, കൊടുസായ മനസ്സ്, വിശാലതയുള്ള മനസ്സ് എന്താണ്? ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ച് ആദ്യം കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഞാൻ അടുത്ത വീട്ടിലേക്ക് കൊടുക്കട്ടെ. അതാണ് വിശാലതയുള്ള മനസ്സ്. നീ തിന്നതിന്റെ ബാക്കി അവസാനം കൊടുക്കലല്ല, അത് കൊടുസായ മനസ്സാണ്. ബാക്കി വന്നില്ലെങ്കിൽ നിനക്ക് കൊടുക്കാനും മനസ്സില്ല, ബാക്കി ഉണ്ടായില്ലെങ്കിൽ നിനക്ക് കൊടുക്കാനും മനസ്സില്ല. അതുകൊണ്ട് ആ നൂറ്റം തന്നെ കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. കുടുംബമുണ്ട്, ഡ്രസ് വാങ്ങി കൊടുക്കട്ടെ. വിശാലതയുള്ള മനസ്സ്, കുടിസ്ഥായ മനസ്സ് എന്താണ്? ഞാനും എന്റെ മക്കളും കെട്ടിയോടും കുട്ടിയോടും വേറൊരാളും ചെയ്യാതെ വേണ്ട, എനിക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറൊരാളും പൊല ഉണ്ടാക്കാൻ പാടില്ല, വേറൊരാളും പൊല ഉയർത്താൻ പാടില്ല, വേറൊരാളും
ആഹാരം വാങ്ങാൻ പാടില്ല. കുടിസായ മനസ്സാണ് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദര കബറന്ന് കേട്ടാൽ ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ കരയേണ്ടതാ. മേടക്ക് പകരം മാറണം സുഹാര, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാര. കബറന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടിയിരുന്നു സയ്യിദ് ഉസ്മാൻ. ലോകത്തെ
മരിച്ചത്. പെണ്ണ് പെണ്ണല്ല, ഇത് ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടിയാണ്. ആഖിറത്തിന്റെ പെണ്ണാണ് യഥാർത്ഥ പെണ്ണ്, അത് സ്വർഗത്തിലുള്ള പെണ്ണാണ്. അതല്ലേ ഖുർആൻ പറയുന്നത്, വലഹും ഫീഹാ അസ്വാജും മുതഖറാ, അപ്സരസ്സുകളായ തരുണിമണികൾ ആ സ്വർഗത്തിൽ അല്ലാഹു പേര് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണ്ടേ സഹോദരിമാരെ? നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാകട്ടെ. എപ്പോഴും മെരിക്കൊണ്ട് താരാട്ട് പാടാൻ തോണികൾ പലരുണ്ട്, കൈമുട്ട് വഞ്ചില ദാസികൾ വരെ ഉണ്ട്, കടകണ്ട് കൊണ്ടൊരു നോട്ടവും ചിരി പൂണ്ട്. താരാട്ട് പാടി താരാട്ട് പാടി തൊട്ടിലിരട്ട് ആട്ടി ഉറച്ചാൽ അതാ പെൺകുട്ടികൾ വരുന്നു. ജബീലത്തു വസ്സലാം പറഞ്ഞില്ലേ, ഞാൻ അവർക്കില്ല മുമ്പിൽ നിന്റെ രംഗനെ കണ്ടിട്ട് അതാ അമ്പരന്ന് പോയി. ആരുടെ പല്ലിന്റെ രംഗനാണ്? സ്വർഗത്തിലുള്ള ഹൂർലിങ്ങളുടെ മുമ്പ് ആ പല്ലിന്റെ രംഗന് കണ്ടിട്ട് എന്താ എന്തെല്ലാം പാട്ടുകാരികളാണ്. ലഹനെ പോലെയുള്ള കണ്ണൂർ ശീലത്തിലെ പോലെയുള്ള പാട്ടുകാരുടെ പാട്ടും മൊബൈലിൽ കേട്ടിട്ട് ആനന്ദം കുടിക്കുന്ന ആനന്ദം കാണുന്ന യുവാക്കളെ, ആനന്ദം കാണുന്ന യുവതികളെ, ആ പാട്ടുകളൊന്നും പാട്ടല്ല. അതാ മഹാമാരി പഠിപ്പിക്കുന്നു, സുഖിപ്പിക്കുവൻ പല പാട്ടുകൾ അവർക്കുണ്ടേ. സുഖാനല്ലാ ുമാറുകൾ നിലയുണ്ട്, ചണം ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കൊന്ന് കൂട്ടമായി കളയുണ്ട്. ഈ പെണ്ണിനെ വേണോ ആഗ്രഹത്തിലേക്ക് ചിന്ത വേണം. ഒരന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല, ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല, അന്യ പെണ്ണുമായി ബന്ധപ്പെടാൻ പാടില്ല, അന്യ പെണ്ണുമായി സുഖിക്കാൻ പാടില്ല, അന്യ പുരുഷനുമായി നോക്കാൻ പാടില്ല. സഹോദരിമാരെ, അപ്പൊ സഹോദരിമാർക്കൊരു സംശയം, പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളില്ലേ? ഉണ്ട് ഉണ്ട് യുവതികളെ, നിങ്ങളതാ വിഷമിക്കണ്ട. നോക്കാത്ത പെണ്ണ്, അന്യാളിനെ കൊതിക്കാത്ത പെണ്ണ്, അന്യാളുമായി ബന്ധപ്പെടാത്ത പെണ്ണ്, ഭർത്താവ് ഗൾഫിലാണ്, സുബ്ഹാനല്ലാ, ചോരങ്ങിലായി അധ്വാനിക്കുകയാണ്, ആ ഭർത്താവിനെ മറന്നുകൊണ്ടിട്ട് അന്യ പുരുഷനോട് ചങ്ങാത്തം കൂടുന്ന പെണ്ണുങ്ങൾ റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, എത്രയെത്ര സംഭവങ്ങൾ പറയാറുണ്ട്. ചാടിപ്പോകുന്ന പെൺകുട്ടികളോട് എന്ന് പറയുന്ന ഒരു വിഷയം പ്രസംഗിച്ച കാസറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന നമുക്ക് വാങ്ങണം. പെൺകുട്ടികൾ ചാടിപ്പോകുന്നത് എന്തുകൊണ്ട്? മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷിതാ